ശിരൂരിൽ അങ്ങനെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ ശിരൂരിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയതോടെ അതിനൊരു പരിസമാപ്തി കുറിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ഈ ഒരു ഉയർത്തൽ ഉണ്ടായത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ അർജുൻ്റെ ലോറി ഉയർത്തിയത് അതിന് നമ്മൾ സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ദൗത്യം ഇപ്പോൾ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. 5 ദിവസം കൊണ്ടാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത് എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ്. CP2 അതായത് മേജർ ഇന്ദ്രബാലൻ കണ്ടെത്തിയ CP2 ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ പരിശോധന നടത്തി. CP2 CP1 ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയിരുന്നത്. അതിൽ CP2 ഏകദേശം മണ്ണ് നീക്കം ചെയ്യുമ്പോൾ തന്നെ ഈ അർജുൻ്റെ ലോറിയുടെ ഒരു ഭാഗം കിട്ടി. അതായത് ഇന്നലെ രാവിലെ നേരത്തെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. 8 മണിയോടെയാണ് പരിശോധന ആരംഭിച്ചത്. അങ്ങനെ 8 മണിയോടെ പരിശോധന ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 10 മണിയോടെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് നമ്മളോട് പറഞ്ഞത് പ്രകാരം അവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ അതിനുള്ളൊരു ചെറിയൊരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം മണ്ണ് അതിൻ്റെ മുകളിൽ കിടക്കുന്നത് കൊണ്ട് എന്താണെന്ന് അവർക്കൊരു സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ഡ്രഡ്ജറിലെ JCB ഉപയോഗിച്ച് മണ്ണ് പൂർണ്ണമായും പതുക്കെ നീക്കിക്കൊണ്ടാണ് അവർ ആ ലോറിയുടെ ഒരു ക്യാബിനാണ് എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറിയത്. അങ്ങനെ അത് മുങ്ങൽ വിദഗ്ധരുപയോഗിച്ച് അത് കെട്ടിവെച്ചു. അതിനുശേഷം അത് ഹുക്ക് ചെയ്ത് വെച്ചു. അതായത് ഈ നമുക്ക് കാണുന്ന ഈ ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് അത് ഹുക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ച് ക്രെയിൻ ഉപയോഗിച്ച് പതുക്കെ അവിടെ ലോക്ക് ചെയ്തുകയാണ് ഉണ്ടായത്. പിന്നീട് വേലിയേറ്റമാണ്. അതുകൊണ്ട് മണ്ണ് ധാരാളം വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ വേലി ഇറക്ക സമയത്ത് ഏകദേശം ഒരു 3 മണിയോടെ വേലി ഇറക്ക സമയമാണ്. അങ്ങനെ മണ്ണ് ഏകദേശം നീങ്ങി തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ലോറി മുകളിലേക്ക് ഉയർത്തുന്നത്. വളരെ ആകാംക്ഷ നിറഞ്ഞൊരു നിമിഷമായിരുന്നു. കാരണം 71 ദിവസമായി നമ്മൾ കാത്തിരിക്കുകയാണ് അർജുൻ്റെ ലോറിക്ക് വേണ്ടി. 71 ദിവസമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ തുടക്കം മുതലേ ഈ വണ്ണിൻ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ണിൻ തീരെ സംഘം തുടക്കം മുതൽ, അതായത് 1st ഘട്ടം മുതൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇങ്ങോട്ടൊന്നും പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം അവിടെ വെച്ച് നമ്മളെ തടയുകയും മാധ്യമപ്രവർത്തകരെ തടയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും വലിയ രീതിയിലുള്ള അന്നും ഏകദേശം കിട്ടും എന്നുള്ളൊരു വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു. എങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം വീണ്ടും അത് നീണ്ടുപോകുകയായിരുന്നു. അങ്ങനെ 2nd ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പ എത്തുന്നു. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ സംഘം ചില മരത്തടികളൊക്കെയും ഇവിടെ തന്നെ ഇവിടെ നിന്ന് കണ്ടെടുക്കുന്നൊരു സാധനം. മരത്തടി, കയർ, വണ്ടിയുടെ ജാക്കി, ഒപ്പം തന്നെ അത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടെടുത്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അതായത് ഇനി മനുഷ്യ സാഹചര്യമെല്ലാം കഴിയും, ഇനി നമുക്കൊന്നും ചെയ്യാനാകുന്നില്ല എന്ന് ഈ ഈശ്വർ മാൽപ്പ ഉൾപ്പെടെ ഉള്ള സംഘം, ഡൈവിംഗ് സംഘം പറഞ്ഞു. അങ്ങനെയാണ് ഈ കർണാടക സർക്കാരിലെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഡ്രഡ്ജർ എത്തിക്കുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വെറും 5 ദിവസം കൊണ്ട്, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന 5 ദിവസം കൊണ്ടാണ് ഇവിടെ ഈ ലോറി ഇപ്പോൾ ഉയർത്താൻ സാധിച്ചത് എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒപ്പം നമ്മുടെ സർക്കാരിൻ്റെയും ഒപ്പം തന്നെ ഈ MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ. അത് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം അവരെ അത്രത്തോളം സഹായിച്ച ഒരു വ്യക്തികൾ തന്നെയാണ് AK മഷ്റഫ് MLA, ഒപ്പം തന്നെ കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ. ഏത് ഘട്ടത്തിലും, വിഷമഘട്ടത്തിലും ഈ കുടുംബത്തോടൊപ്പം നിന്നവർ തന്നെയായിരുന്നു അവരും. അങ്ങനെ ആണ് 71 ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിൽ അർജുൻ്റെ ലോറി പൊക്കിയെടുക്കാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ നിലവിലും ഡ്രഡ്ജോപിച്ചുള്ള പരിശോധന തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കിട്ടാനുണ്ട്. അതായത് കർണാടക സ്വദേശികളായ ലോകേഷിൻ്റെയും ഒപ്പം തന്നെ ജഗന്നാഥിൻ്റെയും മൃതദേഹങ്ങൾ കൂടി കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന തുടരുമെന്ന് തന്നെയാണ് ഡ്രഡ്ജർ അധികൃതർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ 71 ദിവസത്തെ ഒരു പ്രയത്നം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ജൂലൈ 16 അർജുന് അപകടം സംഭവിക്കുന്നത്. ജൂലൈ 16 വൈകിട്ട് പുലർച്ചെ 3:30 ഈ ഒരു ഭാഗത്തേക്ക് അർജുന് എത്തുന്നത്. അങ്ങനെ അർജുൻ എത്തുന്നു, ഇവിടെ വിശ്രമിക്കുകയാണ്. കാരണം പുലർച്ചെയാണ്, 3:30, നല്ല ക്ഷീണമാണ്. ഗോവ അല്ലെങ്കിൽ മുംബൈ ഭാഗത്ത് നിന്നാണ് അദ്ദേഹം ഈ ഫുൾ ലോഡുമായി ഭാരത് ബെൻസ് വണ്ടി ഓടിച്ച് വരുന്നത്. അങ്ങനെ പുലർച്ചെ 3:30 ഈ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം എത്തുന്നു. ഈ ഇവിടെ എത്തി അദ്ദേഹം വിശ്രമിക്കാൻ കിടക്കുന്നു. വീട്ടിലേക്ക് ഫോണൊക്കെ ചെയ്താണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. ആ വിശ്രമിക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 1:30 എല്ലാവരെയും നടുക്കിക്കൊണ്ട് അത്തരം വലിയൊരു ദുരന്തമുണ്ടാകുന്നത്. അതായത്
ശിരൂർ മലയുടെ ശിരൂർ കുന്നിൻ്റെ ഒരു ഭാഗം, ഒരു പൂർണ്ണമായ ഭാഗം അങ്ങനെ അതുപോലെ ഈ പുഴയിലേക്ക് ഒഴുകി എത്തുകയാണ്. അങ്ങനെ അർജുൻ്റെ ലോറി തലകീഴായി മറിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഈ ഇവിടെ ഞാൻ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജഗ ലക്ഷ്മണയുടെ കടയാണ്. അതായത് എല്ലാവരും ലോറിക്കാരൊക്കെ നിർത്തി ചായ കുടിക്കുകയും ഈ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ലക്ഷ്മണയുടെ കടയാണ്. ആ ലക്ഷ്മണയുടെ കടയുടെ നേരെ മുകളിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇവിടുന്ന് 65 മീറ്റർ അപ്പുറത്താണ് ഇന്നലെ അർജുൻ്റെ ലോറി കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അർജുൻ്റെ ലോറിക്കൊപ്പം 2 ടാങ്കർ കൂടി ഉണ്ടായിരുന്നു. ആ ടാങ്കറിൻ്റെ പല ഭാഗങ്ങളും കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലെടുത്തു. അതായത് ബാക്ക് ടയർ, ഫ്രണ്ട് ടയർ, ഒപ്പം തന്നെ എൻജിൻ ഉൾപ്പെടെ ക്യാബിൻ അപ്പുറത്ത് നിന്ന് അങ്ങനെ പല ഭാഗങ്ങളും കണ്ടെടുത്തു. അതിൻ്റെ ബുള്ളറ്റ് നമ്മൾ 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ആദ്യഘട്ട തിരച്ചിൽ തന്നെ നമുക്ക് 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെയും ഇവിടുന്ന് തന്നെയാണ് ലഭിച്ചത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അർജുൻ്റെ ബോഡി അതായത് ആ ഭാരത് ബെൻസിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് അതായത് ആ ഭാരത് ബെൻസിൻ്റെ ഒരു സംരക്ഷണം കൂടി അർജുൻ ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത് ഈ ഒരു ഘട്ടം നമ്മൾക്ക് അറിയാം, ആ ഒരു വണ്ടിയുടെ ക്യാബിൻ കണ്ടാൽ തന്നെ അറിയാം അത് വല്ലാതെ നുറുങ്ങിയിട്ടുണ്ടായിരുന്നു, നുറുങ്ങി തകർന്ന ഒരു നിലയിലായിരുന്നു. എന്തെങ്കിലും അർജുൻ ആ ഒരു തൽക്ഷണം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും നുറുങ്ങിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന്, പുറത്തേക്ക് തെറിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ വീണഘട്ടത്തിൽ പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ ഈ കുടുംബം കാണുന്നത്. അങ്ങനെ കുടുംബം കാണുകയും 4ാം ദിനമാണ് മാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ളവർ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. അദ്ദേഹം അന്ന് തന്നെ സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. അദ്ദേഹം അതിനുശേഷം അതിൻ്റെ പിറ്റേ തന്നെ ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. എ കെ മഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ഒക്കെ കണ്ടിരുന്നു. ഡി കെ ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹവും കുടുംബവും ഒക്കെ കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു തിരച്ചിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മണ്ണാണ് ഈ ഒരു റോഡിലുണ്ടായിരുന്നത്. അതായത് ഈ NH 65 NH 65 എന്നുള്ളത് നമ്മുടെ പ്രധാന ഇടനാഴിയാണ്. അതായത് സാമ്പത്തിക ഇടനാഴി തന്നെ പറയാം, കാരണം കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. നമ്മളെ കൊച്ചി പനവേൽ ഹൈവേ ആണ് ഈ ഒരു NH 65 എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രധാന സാമ്പത്തിക ഇടനാഴിയായിരുന്നു അത് അന്നൊരു ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. കാരണം ആ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഈ ലോറിക്ക് പോകാൻ സാധിക്കാത്തതിനെ വലിയ രീതിയിൽ ലോറിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഉള്ള പ്രധാന സാമ്പത്തിക ഇടനാഴി, ഞാൻ നേരത്തെ സൂചിപ്പോലെ സാമ്പത്തിക ഇടനാഴിയായത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വളരെ ഒരു മന്ദഗതിയിലായിരുന്നു ഒരു തിരച്ചിൽ എന്ന് പറഞ്ഞത്. കാരണം റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്കായിരുന്നു ഈ കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടകയിലെ ഈ ജില്ലാ ഭരണകൂടം നീങ്ങിയത്. അങ്ങനെ റോഡ് ക്ലിയർ ചെയ്യുന്നു. പിന്നീട് രഞ്ജിത്ത് ഇസ്രായേലി വരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ലോറി ഇവിടെ തന്നെ ഉണ്ടാകാം, അതായത് ഈ കരഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു പുഴയുടെ കരയിലേക്ക് നീക്കുന്നത്. പിന്നീട് നേവിയും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പറയുന്നു ഒരു കാരണവശാലും ലോറി ആ കരയുടെ ഭാഗത്ത് ഉണ്ടാകില്ല, ഉറപ്പായിട്ടും പുഴയിലേക്ക് നീങ്ങിയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് വീണ്ടും ഇവിടുന്ന് മണ്ണ് മാറ്റി തൊട്ടപ്പുറത്തേക്ക് ഭാഗത്തേക്ക് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നത്. അങ്ങനെ നടത്തിയ തിരച്ചിൽ ഇപ്പോൾ ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നു. പുഴയിൽ നിന്ന് തന്നെയാണ് അർജുൻ്റെ ലോറി കിട്ടുന്നത്. അർജുൻ്റെ ജീർണിച്ച ശരീരവും ആ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ലോറി ഉയർത്താൻ സാധിച്ചിട്ടില്ല. ലോറി ഇപ്പോഴും തന്നെ ഇത് നമുക്ക് കാണാം ഈ ഒരു കരഭാഗത്തേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ 2 തവണയാണ് 2 ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ലോറി വലിച്ചുകയറ്റാൻ ശ്രമിച്ചത്. 2 തവണയും അതിൽ കെട്ടിയ വടം പൊട്ടിപ്പോയതിനാൽ ലോറി മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് അതിനുള്ള ശ്രമം തുടരും. ഇന്ന് രാവിലെ 8 മണിയോടെ അല്ലെ അല്പസമയത്തിനകം തന്നെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ലോറി വലിച്ചു കയറ്റാനുള്ള ഒരു ശ്രമം തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അർജുൻ്റെ ശരീരം ഇപ്പോൾ കാർവാർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് പരിശോധന ഉൾപ്പെടെയുള്ളവർ നടക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു
ബോഡി വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം. കാരണം അത്രയും നാളത്തെ കാത്തിരിപ്പാണ്, എത്രയും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു ബോഡി കിട്ടുക എന്നതിൽ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ബോഡി മൃതശരീരം അർജുൻ്റെ കുടുംബത്തിന് വിട്ടു നൽകുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് ഉടൻ തന്നെ നടക്കും, മാക്സിമം നാളെയോടെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാളെയോടെ തീർച്ചയായും ബോഡി വിട്ടു നൽകുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന ഏറ്റവും വേഗം തന്നെ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി അത് അർജുൻ്റെ കുടുംബത്തിന് വിട്ടു നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഏകദേശം ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോടുകൂടി ഈ ഒരു ബോഡി കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ണാടിക്കല്ലേ വീട്ടിലേക്ക് എത്തും. അവിടെ തന്നെയായിരിക്കും അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ബോഡി സംസ്കരിക്കുക. ഏതായാലും വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നലെ കണ്ടുവരുന്നത്. നിങ്ങളുടെ ലോറിയുടമ മനാഫ് പറഞ്ഞ കാര്യം വളരെ ഒരു ദുഃഖത്തിലാകുന്ന ഒരു സംഭവമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ലോറി ഈ ഗംഗാവാലി പുഴ അല്ലെങ്കിൽ അർജുൻ ഗംഗാവാലി പുഴയിൽ ഉണ്ടാകുമെന്നത്. ലോറി കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, അർജുനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു കാര്യം അദ്ദേഹം വളരെ വൈകാരികമായി പറയുന്നൊരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അർജുൻ്റ് ലോറി കിട്ടി എന്നുള്ളൊരു സമാധാനത്തിലൂടെയാണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. കാരണം 72 ദിവസമായി നടത്തുന്ന തെരച്ചിൽ അത്യപൂർവമായ തെരച്ചിൽ എന്ന് വേണം പറയാൻ. കാരണം മറ്റൊരു സംസ്ഥാനമാണ് അത്, അതിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ 72 ദിവസത്തെ ദൗത്യത്തിനൊടുവിൽ അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു. ശിരൂരിൽ നിന്നും ഫൈസൽ അസീസ്, വൺ ഇന്ത്യ.